വധശ്രമ കേസിൽ ആരോപണത്തിന്റെ നിഴലിലാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശ്വസ്തനും തലശ്ശേരി MLA AN ഷംസീർ. നസീറിനെ ആക്രമിക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയത് MLA ഉപയോഗിക്കുന്ന ഇന്നോവ കാറിലാണെന്ന മൊഴി ലഭിച്ചിരുന്നു. എന്നിട്ട് പോലും ഇന്നോവ കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കാതിരുന്നത് വൻ വിവാദത്തിനാണ് വഴിയൊരുക്കിയത്. കണ്ണൂരിൽ ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 2 വരെ നടക്കുന്ന സംസ്ഥാന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ AN ഷംസീർ MLA ആണ് മുഖ്യാതിഥി. COT ആശ്രമക്കേസിൽ ആരോപണ വിധേയനായ MLA ചോദ്യം ചെയ്യാൻ പോലീസ് മടിക്കുമ്പോഴാണ് സമ്മേളനത്തിൽ അതിഥിയായി ക്ഷണിക്കുന്നത്. ഇതോടെ COT നസീർ വധശ്രമക്കേസിൽ പോലീസിന്റെ അലംഭാവം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. AN ഷംസീറിന്റെ സഹോദരന്റെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിന് മുന്നിലൂടെ ഷംസീർ MLA ഇതേ കാറിൽ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്തിയതു സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് പോലീസ് നടപടി സ്വീകരിക്കാൻ തയ്യാറായത്. കാർ കസ്റ്റഡിയിലെടുത്ത ശേഷം ഉടൻ വിട്ടുകൊടുക്കുകയും ചെയ്തു. ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്ന വ്യവസ്ഥയും വെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. കേസിലെ പ്രതികൾ ഒരാളാണ്. ഷംസീർ ഉപയോഗിക്കുന്ന ഇന്നോവ കാറിൽ വെച്ചാണ് ആക്രമണത്തിനുള്ള പദ്ധതിയിട്ടതെന്ന മൊഴി നൽകിയത്. കൂടാതെ തന്നെ ആക്രമിച്ചതിന് പിന്നിൽ ഷംസീർ ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് COT നസീർ 4 തവണ മൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും MLA ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. അതേസമയം കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്തി COT നസീർ രംഗത്തുണ്ട്. തന്നെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം നടത്തിയ കേരള പോലീസിൽ വിശ്വാസമില്ലെന്നും അതിനാൽ CBI അന്വേഷണത്തിന് വേണ്ടി തുടർ നടപടികൾ ആരംഭിച്ചതായി COT നസീർ പറഞ്ഞു. മുൻ CPM നേതാവും തലശ്ശേരി നഗരസഭാ കൗൺസിലറും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച COT നസീറിനെ കഴിഞ്ഞ May 18 രാത്രിയാണ് തലശ്ശേരി കായത്ത് റോഡിൽ വെച്ച് വധിക്കാൻ ശ്രമം നടന്നത്. തനിക്കെതിരെ വധശ്രമ ഗൂഢാലോചന നടന്ന AN ഷംസീർ MLA ഉപയോഗിച്ചു വരുന്ന ഇന്നോവ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ വാഹനം വിട്ടു നൽകുകയായിരുന്നു. ഇതെല്ലാം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് COT നസീർ ആരോപിക്കുന്നുണ്ട്. അതേ ഇന്നോവ കാറിൽ MLA ബോർഡ് വെച്ച് AN ഷംസീർ ഇപ്പോഴും സഞ്ചരിക്കുകയാണെന്നാണ് COT നസീർ പറയുന്നത്. AN ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കാറിൽ വെച്ചാണ് തന്നെ വധിക്കാൻ ഗൂഢാലോചന നടന്നതെന്ന് കേസിലെ പ്രതികളായ കോളശ്ശേരിയിലെ വിപിൻ എന്ന ബ്രിട്ടോ, വേറ്റുവല ശ്രീ ശ്രീജിൻ, കാവുംഭാഗത്തെ റോഷൻ ആർ ബാബു എന്നിവർ പോലീസിന് മൊഴി നൽകിയിരുന്നു. കാർ കസ്റ്റഡിയിലെടുത്ത് 1 മാസമായിട്ടും വധശ്രമ കേസിലെ ആരോപണ വിധേയനായ AN ഷംസീർ MLA പോലീസ് ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. നിയമസഭ നടക്കാത്ത സമയമായിട്ടും നാട്ടിൽ കഴിയുന്ന MLA ചോദ്യം ചെയ്യാത്ത പോലീസ് നടപടി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നും COT നസീർ ആരോപിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് CBI. അന്വേഷണം ആവശ്യപ്പെട്ട തുടർ നടപടിക്ക് താൻ തയ്യാറാവുന്നതെന്നും COT നസീർ പറഞ്ഞു. തലശ്ശേരി സ്റ്റേഡിയം 400 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിക്കുകയും കോടികൾ ചിലവഴിച്ച് പുല്ല് പിടിപ്പിക്കുകയും ചെയ്തതിലെ അഴിമതിക്കെതിരെ രംഗത്ത് വന്നതാണ് MLA തന്നോടുള്ള ശത്രുതയ്ക്ക് കാരണമായതെന്ന് നസീർ പറഞ്ഞു. സ്റ്റേഡിയത്തിലെ തണൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെയും താൻ പ്രത്യക്ഷ സമരം നടത്തിയിരുന്നു. വടകരയിൽ താൻ സ്ഥാനാർത്ഥിയായതിന് തൊട്ടു പിന്നാലെ MLA ഓഫീസിൽ വിളിച്ചു വരുത്തി ഷംസീർ ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് May 18 രാത്രി 7:30 ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തന്നെ ആക്രമിച്ചത്. പ്രതികൾ വ്യക്തമായ ആസൂത്രണത്തോടെ ഗൂഢാലോചന നടത്തി നസീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതികളായ വിപിൻ, ജിത്തു, മിഥുൻ, റോഷൻ, ശ്രീജിൻ, വിജിൻ എന്നിവർ പിടിയിലായ പ്രതികളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുണ്ടുചിറയിലെ പൊട്ടിയാൻ സന്തോഷ് ആവശ്യപ്പെട്ട പ്രകാരം നസീറിനെ ആക്രമിച്ചതിന്റെ തലേ ദിവസം കോളശ്ശേരിയിൽ എത്തിയതായും അവിടെ 1 പ്രതിയെ കണ്ടുമുട്ടുകയും ബ്രിട്ടോയുടെ കടയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പുവടിയുമായി പ്രതികൾ ബൈക്കിൽ തലശ്ശേരി ഓവർബറീസ് ഹോളിക്ക് സമീപം എത്തിയിരുന്നു. അവിടെ വെച്ച് കടയിൽ ചൂണ്ടയിടുന്ന നസീറിനെ ബ്രിട്ടോ കാണിച്ചു കൊടുത്തതായും അവനെ ശരിയാക്കണമെന്ന് പറഞ്ഞതായും മൊഴിയിലുണ്ട്. തൊട്ടടുത്ത ദിവസം രാത്രി മിഥുൻ, സോജിത് എന്നിവർ കായത്ത് റോഡിൽ നിലയുറപ്പിച്ചു. രാത്രി 7:30 നോമ്പ് തുറക്കുന്ന ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്ന നസീറിനെ കനക് റെസിഡൻസിക്ക് സമീപം വെച്ച് ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂട്ടറിനെ പിന്തുടർന്ന് ബൈക്കിലെത്തിയ സംഘം ഓട്ടത്തിനിടയിൽ തന്നെ ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. അടിയേറ്റ നസീർ ഇരുമ്പുവടി കൈകൊണ്ട് തടഞ്ഞു പിടിച്ചപ്പോൾ സ്കൂട്ടർ മറിഞ്ഞു. എഴുന്നേറ്റോടിയ നസീറിനെ പിന്തുടർന്ന് വീണ്ടും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. കഠാര കൊണ്ട് അക്രമികൾ നസീറിനെ കുത്തുകയും ചെയ്തിട്ടുണ്ട്. അക്രമി സംഘത്തിൽപ്പെട്ടയാൾ നസീറിന്റെ ദേഹത്ത് ബൈക്ക് ഓടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ സംപ്രേക്ഷണം ചെയ്തിരുന്നു.
കുണ്ടുചിറയിലെ പൊട്ടിയൻ സന്തോഷ് എന്ന ആളാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നും കോളശ്ശേരിയിലെ വിപിൻ എന്ന ബ്രിട്ടോ, കതിരൂർ വെറ്റുമലയിലെ സി ശ്രീജൻ, കാവുമാകത്തെ റോഷനാർ ബാബു എന്നിവരെ കൃത്യം നടത്താൻ ഏൽപ്പിച്ചതെന്നും പോലീസിന്റെ മൊഴി നൽകിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.